നമ്മൾ ഒരു 80 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ അക്വേറിയം കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡിസ്കഷനെയൊക്കെ അകത്തോട്ട് മാറ്റിയതായിരുന്നു. അപ്പോൾ ഡിസ്കഷനെയൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഒരു ആഗ്രഹം ഇനിയും കുറച്ച് ഡിസ്കഷനെയും നല്ല കളർ ഫിഷുകളെയൊക്കെ വാങ്ങിച്ചുവിടുകയും കുറച്ച് പ്ലാന്റ്സും എല്ലാം വാങ്ങി ഒരു നല്ല പ്ലാന്റഡ് ടാങ്ക് സെറ്റ് ചെയ്ത് വിടുകയെന്നൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടാങ്ക് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സൈസ് 80x40x80 അങ്ങനെ എന്തോ ആണ്. നോക്കട്ടെ, ലൈറ്റിടാം, നല്ല അതൊരു ശരിക്ക് ക്ലിയർ ആവുള്ളൂ. കണ്ടോ, ഇതിനകത്ത് നല്ല പവർഫുൾ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വേറെ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. നല്ല കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ടെമ്പറേച്ചർ, അതുപോലെ ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ഒരുതരം ടച്ച് സ്ക്രീനാണ്, നമ്മുടെ ബോയോ ടാങ്ക് പോലെ. കണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഇതിൽ ലൈറ്റ് ഈ ടച്ചിലെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ ഉള്ളൊരു ടാങ്കാണ്. ഇവിടെ ഫുഡ് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെയാണ് ലൈറ്റൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ഫിൽറ്ററുണ്ട്. ഫിൽറ്റർ ഇപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് ഊരി വെച്ചിട്ടാണുള്ളത്. ആ ഫിൽറ്റർ നമ്മൾ പ്ലാന്റഡ് ടാങ്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ അകത്ത് വെള്ളം നിറച്ച് ചെടി ഇപ്പം നടാൻ വയ്യ. പിന്നാടാം, ചെടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കാണിച്ചുതരാം. തൽക്കാലം നമുക്ക് വെള്ളം നിറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗപ്പികളെ, ഒരു 50 പേർ ഗപ്പിനിടാം. ഓക്കെ, ഗപ്പി എന്ന് പറയുമ്പോൾ തന്നെ ചിലയാൾ പറയും ആ ഇയാൾക്ക് എപ്പോഴും ടോപ്പാസ് ബ്ലൂ അല്ല, ഇത് വ്യത്യസ്തമായ ഗപ്പിയാണ്. പേരൊന്നും എനിക്കൊന്നും അറിയില്ല, അത് ചോദിക്കണ്ട. ഓക്കെ, പേര് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യും. എങ്ങനെയുണ്ട്? ഇപ്പം നമ്മൾ വാട്ടർ ഫിൽ ചെയ്തിട്ട് ഗപ്പിനിടാൻ പോവാം. കുറേ വെള്ളം ഫില്ലാകുന്നുണ്ട്. അപ്പോൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഗപ്പികൾ. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഗപ്പികളെ പിന്നാലെയാണ്. എന്താ ഗപ്പി വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് ഇപ്പോൾ അവസാനം നമ്മളിപ്പോൾ ഗപ്പി വീഡിയോ മാത്രമായോ എന്ന ഡൗട്ട്. കണ്ടോ, നമുക്ക് ഇതിലേക്ക് ഇവരെ ഇറക്കി വിടാം. ടാങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഫില്ലായിട്ടുണ്ട്, നമുക്ക് ഇവരെ ഇതിലേക്ക് മെല്ലെ ഇറക്കി വിട്ടേക്കാം. ഇനി ഫിൽറ്ററിൽ സ്പോഞ്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ സ്പോഞ്ചും കുറച്ച് സെറാമിക് റിങ്സ് എടുത്ത് വെക്കാം നമുക്ക്. ഇപ്പോൾ കുറേ ആയി അരോണ ടാങ്ക് അങ്ങനെ എടുത്ത് വെക്കുന്നു. അരോണ ടാങ്കിലേക്ക് റീപ്ലേസ് ചെയ്യൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതിൽ കുറച്ച് റീപ്ലേസ് ചെയ്യണം. പായൽ ഇപ്പം തന്നെയുണ്ട്. ഇനി നമ്മൾ പവർഫുൾ ലൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പായൽ കൂടും. അതിനു മുമ്പ് പായൽ കഴിയുന്നതൊക്കെ പെറുക്കി കളയാം. നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടായിരുന്നു ഈ ഏറി ആൽഗ കൊണ്ട് എങ്ങനെ ഫുഡുണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഫുഡുണ്ടാക്കാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഒന്നും നമ്മളതിലില്ല. ടോപ്പാസ് ബ്ലൂ അല്ല, വേറെ വെറൈറ്റി. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ടോപ്പാസ് ബ്ലൂ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നു. അത്ര കളർഫുൾ അല്ല, നമുക്ക് കുറച്ച് ടോപ്പാസ് ബ്ലൂവിനെയും കൂടെ കൊണ്ടുവന്നതിലേക്കിടാം.